ഏറ്റവും പുതിയ ഐറ്റമാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോണം. വികലാംഗ ജിഹാദികൾ കേരളത്തിൻ്റെ എന്താ പറയുക, കേരളത്തിലെ പല മുസ്ലിം യുവതികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വികലാംഗ ജിഹാദ് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇനി തുടരും, സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ, ഈ വികലാംഗരൊക്കെ സംഖികളാണ്. ഈ സംഖികൾ ഈ പെണ്ണുങ്ങളൊക്കെ കെട്ടിക്കൊണ്ടുപോയി, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടുപോയിട്ട് മറ്റേ ശാഖയെ കൊണ്ടുപോയി വാളൊക്കെ കൊടുത്ത് ബീഫ് തിന്നാൽ വെട്ടിക്കൊല്ലാൻ പരുവത്തിനാക്കി എടുക്കും. അങ്ങനത്തെ ബീഫ് കണ്ടാൽ വെട്ടിക്കൊല്ലാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ വികലാംഗ ജിഹാദിൻ്റെ ഒരു പ്രത്യേകത. മറ്റേ ISISലോട്ടൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടില്ല, ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതാണ്, ഇവിടെ പശുവിനെ കറക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ മാതാപിതാക്കൾ അവരൊക്കെ ശ്രദ്ധിക്കണം. കാരണം അറിയാലോ, ഇവിടെ ഇപ്പോൾ ഹിന്ദു പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുപോയാൽ ISISലേക്ക്, ഹിന്ദു മുസ്ലിം പെണ്ണിനെ കിട്ടിയാൽ അത് മറ്റേ RSSൻ്റെ ശാഖയിലേക്ക് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. ഈ പയ്യൻ എന്തോ RSS പ്രവർത്തനത്തിലുണ്ടാകുന്ന സംഘപരിവാറിലെ അംഗമോ എന്തോ ആയിക്കോട്ടെ, കഥ ഇങ്ങനെ വരുവാന്ന്. അത് മനസമാധാനത്തിലേ രണ്ടുപേര് ജീവിക്കാനോ പ്രേമിക്കാനോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പല രീതിയിലാണ് ആളുകൾ വരുന്നത്. സദാചാര പോലീസ്, സദാചാര ഗുണ്ട, പിന്നെ ഇതുപോലത്തെ കുറേ നാറികൾ. ഇവനിപ്പോൾ സംഘപരിവാറിലെ അംഗമോ BJP പ്രവർത്തനങ്ങളോ എന്തോ ആയിക്കോട്ടെ, അവർ അവനവിടെ എത്ര ബുദ്ധിമുട്ടില്ല ജീവിക്കുന്നുള്ളത് അവർക്കറിയാം. ഏതാ ചെറുക്കനും അറിയാം, അവൻ്റെ വീട്ടുകാർക്കും അറിയാം. അപ്പോൾ ഒരു പെൺകുറിച്ച് അങ്ങനെ ഒരു മനസ്സ് കാണിച്ച് അവനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാൽ ഇവിടെ ആർക്കും ഇത്ര ബുദ്ധിമുട്ട്? ഇമാർ എന്തിനാ ഇവർ, ഇവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാ, ഭയങ്കര നന്മയുള്ളവരാ, ഭയങ്കര മാന്യന്മാരൊക്കെ. ഈ നാട്ടിലെ മനുഷ്യരെ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ ഭയങ്കര മാന്യന്മാരും ഭയങ്കര സ്നേഹവും. പിന്നെ അതുപോലെ തന്നെ മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ പല പരിപാടികളുണ്ട്. പക്ഷേ എന്തോ ഇങ്ങനെയൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ അങ്ങ് തുടങ്ങും. അമ്പലത്തിൽ കെട്ടാൻ പോയപ്പോൾ എന്തുകൊണ്ട് തട്ട കിട്ടില്ല, എന്ത് തല ഇങ്ങനെ ഇടരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണൊന്ന് ഇടാൻ, ഇങ്ങനെയൊക്കെ കുറേ നാറി ഇടപാട്. ഇതുപോലെ ഈ മതസൗഹാർദ്ദം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുന്നവർക്ക് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ശരിക്കും ആഘോഷിക്കുകയും സന്തോഷിക്കുകയൊക്കെ വേണ്ട. നമുക്ക് ഈ മതസൗഹാർദ്ദമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള സ്നേഹബന്ധം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രേമം. അവർ കല്യാണം കഴിച്ചു, അവർക്ക് കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും അവരൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. എല്ലാം വേണ്ട, ആ ചെറുക്കനെ അവളൊന്ന് ശുശ്രൂഷിക്കാൻ വന്നാൽ പോലും നമ്മളൊക്കെ ഹാപ്പിയാണ്. നമുക്ക് ഇതയോ ഇല്ല, അതോ ഇല്ല, രാഷ്ട്രീയം ഇല്ല, കളറില്ല, ജാതി ഇല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ അതിരുകളില്ല, ബോർഡറില്ല എന്നൊക്കെ പറയുന്നവർക്കേ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, ഇങ്ങനെ ഭിന്നതയുള്ള ആളുകളുണ്ട്, അവർക്കിത് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അകന്ന് ജീവിക്കുക, ഇവർ പുറത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര അടുപ്പൊക്കെ കാണിക്കുകയും ചിരിച്ചൊക്കെ കാണിച്ച് ഭയങ്കര സന്തോഷമൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഒന്ന് മാറി ഒന്ന് കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ല ഇത് എന്ത് നല്ല കാര്യമാണ് പെൺകുറ്റി ചെയ്ത്, എന്നിട്ട് അവളെ അവിടുന്ന് എന്ത് പോലീസ് സ്റ്റേഷനും തട്ടിക്കൊണ്ട് പോകാൻ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതെന്തോ ഇത് ആർക്കും ഇത്ര വല്ലാത്ത ബുദ്ധിമുട്ടെന്ന് മനസ്സിലാകാത്തത്. എന്നാൽ പിന്നെ നീയെ കൂടെ വന്ന് ഈ ചെറുക്കനെ ഒന്ന് ശുശ്രൂഷിച്ച് പരിപാലിച്ച് അവന് കുറച്ച് സന്തോഷം കൊടുക്കുക, പറ്റുമോ? അതുമില്ല. ഇങ്ങനെ സ്നേഹം തോന്നാന്ന് പറയുന്നത് പലർക്കും പലരോടും തോന്നാം. ചില ഇതിപ്പോൾ സിമ്പതിയോ അങ്ങനെ വല്ലതും ആണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല. ചില ആളുകൾക്ക് ചില കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, സ്നേഹം തോന്നും, അങ്ങനെയാണ് അവരുടെ ഈ സ്നേഹം വർക്കൗട്ടാകുന്നത്. ചിലപ്പോൾ ഈ പെൺകുഞ്ഞിന് ചിലപ്പോൾ വേറെ നടക്കേണ്ട ഇഷ്ടം തോന്നില്ല എനിക്ക്. മാത്രമല്ല ആ പയ്യൻ നല്ല ചെറുക്കന്, അവൻ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഈ സംഖ്യയോട് വിരോധമുള്ള തെണ്ടികളെല്ലാം കൂടെ ഇറങ്ങിയിട്ട് കിട്ടിയ ചാൻസിന് ഈ ഉള്ളത്തരൊക്കെ പറഞ്ഞ കളയും, മറ്റേ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ടിട്ടേ, അതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഭയങ്കര വൃത്തിയാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഓൺലൈനിൽ വരുന്ന മുഴുവൻ വാർത്തകൾ ഇത്ര തെണ്ടി തരുമോ? ഈ കഴിഞ്ഞ ഒരു പയ്യനെ ഓർക്കുന്നുണ്ട്, ഒരു കൊച്ചു ചെറുക്കൻ, അവൻ ചെറുതായതുകൊണ്ട് ഓഫായ ഒരു ചെറുക്കനെ കളിയാക്കിയപ്പോൾ അവൻ എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് ഓർക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവനെ എല്ലായിടത്തും കൊണ്ട് എല്ലാവരും ഒരു സെലിബ്രിറ്റി ആക്കി മാറ്റി, ഭയങ്കര സന്തോഷം. അവന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ചെറുക്കനെ കണ്ടാൽ കൊള്ളാം, നല്ല കാര്യം, നല്ല കാര്യം എന്ന് പറഞ്ഞവരും ആ കൊച്ചിനെ കളിയാക്കിയവരെ ചീത്ത വിളിച്ചവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ കേസോട്ട് വന്നപ്പോൾ പലരും അതിനകത്ത് തിരിച്ചഭിപ്രായം പറയും. ഇവിടെയുള്ളവർക്ക് എല്ലാവരും രണ്ട് അഭിപ്രായം എപ്പോഴും ശ്രദ്ധിച്ചറിയാം. അവർ എന്ത് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവർ സന്തോഷിക്കും. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇപ്പോൾ ഒരു കൂട്ടരെ തൊട്ട് വിളിക്കാൻ മറ്റേ കൂട്ടരായിരിക്കും, ഈ പാസ്റ്റർ പറയുമ്പോൾ വേറെ കുറേ പേരായിരിക്കും, ഈ അമ്പലത്തിനും പറയുമ്പോൾ മറ്റൊരു, ഇനി ഇവരെ പറയുമ്പോൾ മറ്റൊരു, തീർച്ചയായിട്ടും കഴിക്കും. ഒരു സംശയം വേണ്ട, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റം പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ അവഹേളിച്ച് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കിയിരിക്കുക. പക്ഷേ ഞാനുള്ള കാര്യം പറയാം, ഞാനിതിനെ ഈ മതപരമായ രീതിയിൽ മാത്രമല്ല കേട്ടോ, ഈ മൊത്തത്തിൽ ഈ സിസ്റ്റത്തിനുള്ള താല്പര്യക്കുറവ് ഓരോരുത്തരിലൂടെ നമ്മൾ മനസ്സിലായില്ലേ. പ്രവർത്തിക്കുന്നു ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചില മണ്ടന്മാർ വന്ന് ഇതിനകത്ത് കിടന്ന് വിഡിത്തിരി എഴുന്നള്ളിക്കുമ്പോൾ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. പിന്നെ ചില മണ്ടം സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അതിനകത്ത് ഇപ്പോൾ അത് പിന്നെ ജാതിയുടെയാണോ അന്ന ജാതിയുടെയാണോ നോക്കാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതിപ്പോൾ ചിലർ പറയും ഇതെന്നാ ഈ മതക്കാരെ പ്രത്യേകം എടുത്ത് വെച്ച് കളിയാക്കുവാണോ, അതെല്ലാ മതത്തിലുള്ള ഒരു സീനാണ്, അത് ഏത് മതത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയത് തന്നെ ഇവനാണ്. മറ്റേ ആരെന്നറിയോ, ട്രാൻസ് എന്ന് പറഞ്ഞ പടത്തിന് ഇപ്പോൾ ഒരു മാസ്റ്റർ ഇറങ്ങി പറഞ്ഞില്ലേ, സിനിമ എടുത്തവനും സിനിമയിൽ അഭിനയിച്ചതിനും എല്ലാം മേടിക്കാൻ പോകാന്ന്, അതുപോലത്തെ സാധനം അതെ കണ്ട എന്താ പറയാതിരിക്കേണ്ട കാര്യം എന്താ, അവൻ വൻ കോമഡിയല്ലേ? ആ കോമഡിയൊക്കെ ഒന്നുകൂടെ ഒന്ന് രസമായിട്ട് നമുക്കൊന്ന് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടി വിടേണ്ട കാര്യമുണ്ടോ? അവൻ എന്താണെന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളങ്ങ് പറഞ്ഞാൽ പോരെ, അത്രയൊക്കെ ഇവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഇമാര് ദണ്ഡിത്തരം, ഇതൊക്കെ മഹാ ദണ്ഡിത്തരം. നിങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യമോ എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാവും പലർക്കും, അല്ലേ? പിന്നെ ഇപ്പം സദാചാരത്തിൻ്റെ പ്രശ്നം, ലൗജിഹാദിൻ്റെ പ്രശ്നം ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ പാവങ്ങളെ ഒന്നും അങ്ങനെ ഉപദ്രവിക്കാൻ ഇറങ്ങരുത്. ഇത്രയും നല്ല മനുഷ്യരാണ് രണ്ടുപേരും, നല്ല മനുഷ്യർ തന്നെ. പിന്നെ ഇങ്ങനത്തെ ഒരാൾ കിടന്ന് പോയുള്ള അവസ്ഥയൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒരു സ്വല്പം ഇച്ചിരി ബുദ്ധിയൊക്കെ അവിടെ വെച്ചേക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെ ഇതൊന്നും പറ്റാതെ പോകുന്നവരാണ് മറ്റേ മറ്റേ താര കല്യാണം എത്ര വിളിക്കുക, ഇപ്പോൾ ഇത് ഒരു കൊച്ചിനെ കളിയാക്കുക, അതിങ്ങനെ നിവർത്തികെട്ട അവസ്ഥയല്ല ഇത് ചെയ്യുന്നത്. ഒരാൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെടുക എന്ന് പറഞ്ഞാൽ അവനെ ഉടനെ എന്ത് അവസരം കിട്ടിയാലും അവരെ കളിയാക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. വയ്യാത്തവരാണ്,
അത് മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞവർ ഇവരും നമ്മളങ്ങനെ കയറി ഏതാ അല്ലെ പിന്നെ ഇവൻ എന്തെങ്കിലും അതുപോലെ ടൈറ്റ് ആയിരിക്കണം കാണിക്കുന്നത്, എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചാൽ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ഈ സമൂഹത്തിന് ദോഷമുള്ള രീതിയിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ ഓക്കെ, അവരെ വേണേൽ കുറ്റപ്പെടുത്തുകയോ കളയുക, എന്ത് വേണേൽ ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ചെയ്യുന്നത് അത് ഈ മനുഷ്യത്തിൻ്റെ ഹിതമായ ഒരു പ്രവൃത്തി തന്നെയുള്ളു. ഇപ്പോൾ ഇതിപ്പോൾ സംഘ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് സുഡാപ്പ് ചെയ്തുകൊണ്ടോ കമ്മി ചെയ്തുകൊണ്ടോ കോൺഗ്രസ് ചെയ്തുകൊണ്ടോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഇതിനകത്ത് അങ്ങനെ ഇല്ല. ഇത് ശരിക്കും ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം മാത്രമാണ്. അതിന് ജാതി മതം ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചില ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യ എന്തായിട്ട് ഒരാൾ എന്തെങ്കിലും അസുഖം വന്ന് കടന്നുപോയി, ആക്സിഡൻറ്റ് പറ്റി ഒത്തിരി പേര് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റി കടന്നുപോയി പലരെയും കെട്ടി പല പെണ്ണുങ്ങളുണ്ട് ഇവിടെ. ആണുങ്ങളും അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ അങ്ങനെയൊക്കെ സ്നേഹം തോന്നും. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചിരുന്നെങ്കിലും പിന്നെ മതം, മതത്തിൻ്റെ കേസ് നമുക്ക് വിടാം. തൽക്കാലം ഇങ്ങനത്തെ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്ന ഒരു സാധാരണക്കാരനായ ആൾക്കാരുടെ കാര്യം എടുക്കാം, മനുഷ്യനെക്കുറിച്ച്. മനുഷ്യൻ അങ്ങനെ ഇത് ഏത് സമയത്തുള്ളത് നിങ്ങൾ ഈ പറയുന്ന തെണ്ടികൾക്കും പറ്റുന്നത്. ഈ കിടന്ന് ഇവരെ ചീത്ത വിളിച്ച് ഒരു ആരും നാളെ ഒരു വണ്ടി ഇടിച്ച് കിടക്കത്തിലൊന്നും വിചാരിച്ചൊന്നും ആരും ഒന്നും പറയണ്ട. നാളെ ഇതുപോലെ നീ കിടക്കുമ്പോൾ നിന്നെ നിൻ്റെ ഭാര്യ ചിലപ്പോൾ നീ കെട്ടി വെണ്ണായിരിക്കും, ചിലപ്പോൾ ഇട്ടിട്ട് പോയെന്നൊക്കെ ഇരുന്നു. നമ്മുടെ മറ്റേ ആടിനകത്ത് ആടെ പേരെന്നാ ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം ഓർക്കുന്നില്ലേ, കിടന്നു പോയപ്പോൾ ആളിട്ടിട്ട് പോയി. അങ്ങനത്തെ സീനുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? നോക്കുന്നവരുണ്ട്, കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്, ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ പിന്നെ നോക്കുന്ന ഒരാൾ വരും. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ, ഇതൊക്കെയാണ്. ചിലർ ഇങ്ങനെ, മനസ്സിലായോ? അത് നീയൊക്കെ ചിലപ്പോൾ ഇത്രയും ഐറ്റം ആയിരിക്കും. ഈ പറഞ്ഞവന്മാരുടെ പ്രത്യേകത പറയാം, ഇവരെ കളിയാക്കി ചിരിച്ചവനും ഇവർക്കെതിരെ സംസാരിച്ചവരെയും ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ എന്തെങ്കിലും അപകടം പറ്റുക, നിങ്ങളുടെ കൂടെ നിൽക്കാത്തവരായിരിക്കും ഈ ഈ ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ട് ഇവരെ എതിർത്തവരെല്ലാം. ഒരു സംശയം വേണ്ട, ഇവരെ സപ്പോർട്ട് ചെയ്തവരെ വേണം ശ്രദ്ധിച്ചോ. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്നേഹം ഉള്ള മനുഷ്യരുമായിരിക്കും. ഈ ഇതിനെതിരെ സംസാരിച്ചവരെ മൊത്തം മാർക്ക് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ നിൻ്റെ സുഹൃത്ത് ഇതിനകത്ത് അധികം സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഒരപകടം പറ്റിയ ചിലപ്പോൾ നിന്നോട് നിൽക്കത്തില്ല. ഇപ്പോൾ ഉള്ളവന്മാരെയൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ. നമ്മുടെ ലിസ്റ്റിലുണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇത്രയും ഇപ്പോൾ പറയാനുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവന്മാരെ പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കെ. ഇത്ര തെണ്ടിത്തന്നെ പറഞ്ഞു നടക്കുന്നവർ ആരായാലും അതിപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് തന്നെ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന് വേണ്ടിയിട്ടൊന്നുമുണ്ടല്ലോ, അവിടുത്തെ പോയി നിൽക്കരുത്. ചെറിയൊരു കാര്യത്തിൽ നമുക്ക് സഹകരിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സങ്ങനെ ആയിരിക്കും. എങ്കിൽ പോലും അവനൊന്ന് ശ്രദ്ധിച്ച് വെച്ചോ. അവൻ കെട്ടിക്കഴിഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസമ്മതം അവൻ അവനെ അവളെ ഉപേക്ഷിച്ച് കളയാനും മടിയില്ലാത്തവനായിരിക്കും. അല്ലെങ്കിൽ ഇതിന് ഇത് സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവളും അങ്ങനത്തെ വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇത് കാണുമ്പോൾ. ഇനി വേറൊരവസ്ഥ പറയാം. ഇതുപോലെ കല്യാണം കഴിച്ചിട്ട് കിടന്നു പോയരുണ്ട്, അതുപോലെ തന്നെ കിടന്നു പോയി എഴുന്നേറ്റിട്ടുണ്ട്. ഈ ചെറുക്കൻ ചിലപ്പോൾ ഒരു രണ്ട് വർഷമോ അല്ലെങ്കിൽ ഒരു വർഷമോ ചിലപ്പോൾ 6 മാസമോ കഴിയുമ്പോൾ ഇവന് കുറച്ചുകൂടെയൊക്കെ ഹെൽത്ത് വീണ്ടെടുത്ത് അവൻ പൂർണ്ണ ആരോഗ്യമായിട്ട് നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ വളരെ സന്തോഷമുണ്ടാവും. അതിനുള്ള സാധ്യതകളുണ്ട്, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം, ഇതിനകത്തൊരു ലക്ക് ചിലപ്പോൾ അയാൾ എഴുന്നേക്കാനൊക്കെ സാധ്യതയുണ്ട്. അയാൾ എഴുന്നേറ്റ് വരും, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ചുകൂടെ സന്തോഷിക്കാം അല്ലേ? അത് അങ്ങനെയല്ലേ വേണ്ട, നമ്മളതൊക്കെ ആഗ്രഹിക്കുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, നമുക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തോന്നുന്ന അടുത്ത് തന്നെ ഇവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കുറ്റം പറയാനോ അല്ല. ഓ, അവൻ എഴുന്നേറ്റൂടെ കണ്ടിരുന്നെങ്കിൽ ആ കൊച്ചു കല്യാണം കഴിക്കാൻ വന്നപ്പോൾ ആ ചെറുക്കന്മാരും അവൻ്റെ കൂട്ടുകാരും ചെറുക്കൻ കൂട്ടുകാരെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു തണ്ടി ഇവിടെ അത് കൂടെ ഫുഡ് കൊടുക്കുന്ന അവിടെ കൂടെ ആ കൊച്ചു പിന്തിരിഞ്ഞില്ല. അങ്ങനെയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതല്ല അതിൻ്റെ കാരണം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്തിരിക്കാത്ത കൊച്ചിനെ അയ്യന്മാരെല്ലാം അവിടെ പിടിച്ചോണ്ട് പോകാനൊക്കെ നോക്കിയത് എന്തൊരു തെണ്ടികളായിരിക്കും അല്ലേ? എൻ്റെ പുറകെ ഇറങ്ങി അത്രയും അടക്കം ശ്രദ്ധിച്ചോ. അത് ചിലപ്പോൾ നിൻ്റെ സഹോദരൻ സഹോദരിയൊക്കെ കൂട്ടത്തിലുണ്ടാവും, അവരെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ. സഹോദരനാണെങ്കിലും കൊള്ളാം, സഹോദരിയാണെങ്കിലും കൊള്ളാം, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വീട്ടിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? അവർക്കെന്ത് കാര്യമായി കുഴപ്പമുണ്ട്? നീ വിചാരിക്കുന്ന ആൾക്കാരല്ല അവർ കേട്ടോ. നിന്നോട് കാണിക്കുന്ന വെറും കാവട്ടിയോ. നാളെ ചിലപ്പോൾ നിനക്കൊരു ദുരിതാവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മറ്റൊരു മതത്തിലുള്ള പെണ്ണിനെ സ്നേഹിക്കുകയോ എല്ലാം ചെയ്തു പോയാൽ നിൻ്റെ പടലി വെട്ടാൻ നിൽക്കുന്നവരായിരിക്കും. തൻ്റെ ആളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര വർഗീയതയുള്ളതിന് അങ്ങനൊന്നും ഇല്ല. ഈ വർഗീയതയ്ക്ക് അങ്ങനൊന്നും ഇല്ല. സ്നേഹമില്ല, പെണ്ണുങ്ങൾക്ക് വലിയില്ല, ആത്മാർത്ഥതയില്ല, ഒന്നും ഇല്ലെന്നേ. അങ്ങനെ വല്ലാത്ത ജീവിതമാണ്. മറ്റേ മമ്മൂട്ടി പറയുന്ന പോലെ വല്ലാത്ത ജീവിതമല്ലേ.